हेलो फ्रेंड्स, वेलकम टू ओमान मल्लुविन्दे न्यूस अपडेट्स निंगल्क्क स्वागतम। इन जून 12 വെള്ളിയാഴ്ച इन ओमानिल 1117 कोरोना രോഗികളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 470 ഒമാനി പൗരന്മാരും 647 എണ്ണം വിദേശികളുമാണ്. ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതരുടെ എണ്ണം 21071 ആയി. 3502 ടെസ്റ്റുകളാണ് ഇന്ന് നടത്തിയത്. 44 പേരെ പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആകെ മൊത്തം 309 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 92 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 866 പേർ രോഗമുക്തി നേടി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 7489 ആയി. ഇന്ന് 7 മരണം ഉൾപ്പെടെ 96 പേർ ഇതുവരെ രാജ്യത്തെ കോവിഡ് മൂലം മരിച്ചതായാണ് കണക്കുകൾ. ഏറ്റവും അധികം വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മത്ര വിലായത്തിലെ രോഗപകർച്ച കുറഞ്ഞു. 60% ഉണ്ടായിരുന്ന രോഗപകർച്ച നിരക്ക് 35% കുറഞ്ഞത്. ഇത് കണക്കിലെടുത്ത് മത്ര വിലായത്തിലെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ 2 ദിവസത്തിനകം നീക്കം ചെയ്യും. ജൂൺ 14 ഞായറാഴ്ച മുതൽ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുമെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. മത്ര സൂക്കിലെ ഹോൾസെയിൽ മാർക്കറ്റ് ഞായറാഴ്ച തുറക്കും. ഇതിനോടൊപ്പം റൂവി മേഖലയിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങളിലെ സ്ഥാപനങ്ങളും തുറക്കാനാകും. മത്ര സൂക്കും സമീപത്തുള്ള കടകളും അടഞ്ഞുകിടക്കും. റൂവി മേഖലകളിലെ കടകൾ വാരാന്ത്യത്തിൽ അടച്ചിടുകയും വേണം. കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നത് കണക്കിലെടുത്ത് ദുഃഖം മേഖല ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ജൂൺ 13 മുതൽ ജൂലൈ 1 വരെയാണ് ലോക്ക്ഡൌൺ പ്രാബല്യത്തിലുണ്ടാകുക. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് ദുഃഖമിൽ 463 കോവിഡ് രോഗികളാണുള്ളത്. ദോഫാർ ഗവർണറേറ്റ്, മസീറ, വിലായത്ത്, ജബൽ ഷംസ്, ജബൽ അക്തർ മേഖലകളും ശനിയാഴ്ച മുതൽ ജൂലൈ 3 വരെ അടച്ചിടും. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് വൈകുമെന്ന് ഗതാഗത മന്ത്രി. അന്താരാഷ്ട്ര തലത്തിൽ വ്യോമഗതാഗതം പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. UAE അതിർത്തി പൂർണ്ണമായും തുറക്കുന്നതുമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ആളുകൾ വലിയ തോതിൽ ഒന്നിച്ചുകൂടിയതിൻ്റെ പേരിൽ ഇന്നലെ പല കടകളും അടപ്പിച്ചതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി ആരോഗ്യമന്ത്രാലയം. വിവിധ മെഡിക്കൽ ജോലികളിൽ 90% സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രാലയം. ഒമാൻ ടൂറിസ്റ്റ് വിസകളുടെ കാലാവധി നീട്ടി നൽകി. 2020 മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അനുവദിച്ച വിസകളുടെ കാലാവധി അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് നീട്ടിയതെന്ന് ടൂറിസം മന്ത്രി. ഇതനുസരിച്ച് വിസ ലഭിച്ചിട്ട് കോവിഡ് മൂലം രാജ്യത്തെത്താൻ സാധിക്കാത്തവർ അടുത്ത വർഷം മാർച്ചിനുള്ളിൽ ഒമാനിലെത്തിയാൽ മതിയാകും. നിരവധി ടൂറിസം ഓഫീസുകളും ട്രാവൽ ഏജൻസികളും ടൂറിസ്റ്റ് വിസക്കായി പണം നൽകിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് ധനകാര്യ മന്ത്രാലയവും റോയൽ ഒമാൻ പോലീസും സംയുക്തമായാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ടൂറിസ്റ്റ് ഫീസ് അടക്കുന്നതിൽ നിന്ന് ഹോട്ടലുകൾക്ക് താൽക്കാലികമായി ഇളവ് നൽകി. കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറിയ ശേഷം ഹോട്ടലുകൾ ഈ തുക അടച്ചാൽ മതിയെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്: ഒരു ഒമാനി റിയാലിന് 196.40 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായി ഒമാൻ മല്ലു എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.